പാലക്കാട് അലനല്ലൂരിൽ NIA സംഘത്തിന്റെ പരിശോധന. കാട്ടുകുളം സ്വദേശി സഹീറിന്റെ വീട്ടിലാണ് പരിശോധന. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സഹീറിന്റെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, എന്താണ് ഈ പരിശോധനയ്ക്ക് കാരണം, എന്താണ് അറിയാൻ കഴിയുന്നത്? ഈ പാലക്കാട് പല കേസുകളിലായി NIA സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പാലക്കാട് മണ്ണാർക്കാടുള്ള കാട്ടുകുളം ഇരട്ടപ്പൂലക്കൽ വീട്ടിൽ സഹീറിന്റെ വീട്ടിലും NIA പരിശോധന NIA കൊച്ചിയിൽ നിന്നുള്ള സംഘം പരിശോധനയുമായി എത്തിയത്. പ്രത്യേകിച്ചും ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ശ്രീനിവാസൻ വധക്കേസ് ഉൾപ്പെടെ ഈ പാലക്കാട് NIA അന്വേഷണ പരിധിയിലാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന്റെ ഇടയിലാണ് സഹീറിന്റെ സിം കാർഡ് ഉപയോഗിച്ച് ചില പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉപയോഗിച്ചതായി കണ്ടെത്തിയത്. ഇതിന്റെ ഭാഗമായാണ് ഇവിടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഈ സംഘം എത്തിയത്. ഇപ്പോഴും ഈ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട ചിലരെ പിടികൂടാനുണ്ട്. ഒപ്പം തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ആക്രമണ സ്വഭാവമുള്ള ചില പദ്ധതികൾക്ക് രൂപം നൽകിയതായും NIA വിവരം നൽകിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സിം കാർഡ് ഉപയോഗിച്ചെന്ന് കണ്ടെത്തി ഈ സഹീറിന്റെ വീട്ടിൽ NIA സംഘം പരിശോധന നടത്തിയത്. ആ പരിശോധന പൂർത്തിയാക്കി ഇവർ ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. നന്ദഗോപാൽ, പാലക്കാട്. PK ബേബിയെ അസിസ്റ്റന്റ് പ്രൊഫസറാക്കിയതിനെ ന്യായീകരിച്ച് കുസാറ്റ്. ബേബിയെ നിയമിച്ചത് സർക്കാരിന്റെയും VC യുടെയും അനുമതിയോടെയാണ്. അധ്യാപക പരിചയമുള്ളതിനാലാണ് അധ്യാപക തസ്തിക നൽകിയത്. നോൺ ടീച്ചിംഗ് തസ്തികയാണെങ്കിലും 3 വർഷത്തെ അധ്യാപന പരിചയം വേണമെന്ന നിബന്ധനയുണ്ട്. ഈ യോഗ്യത കൂടി പരിഗണിച്ചാണ് ബേബിയെ നിയമിച്ചതെന്നും കുസാറ്റ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ പറയുന്നു. തസ്തിക അട്ടിമറിയിലൂടെ സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറെ അസിസ്റ്റന്റ് പ്രൊഫസറാക്കിയതിനെ കുറിച്ചുള്ള കുസാറ്റിന്റെ വിശദീകരണത്തിൽ സുപ്രധാന കാര്യങ്ങളെക്കുറിച്ച് മൗനം. അനധ്യാപക തസ്തിക അധ്യാപക തസ്തികയാക്കാനുള്ള കാരണം സർവകലാശാലയുടെ വിശദീകരണത്തിൽ ഇല്ല. PK ബേബിയെ സമ്പൂർണ്ണമായി ന്യായീകരിക്കാൻ മാത്രമാണ് വാർത്താക്കുറിപ്പ് ശ്രമിക്കുന്നത്. PK ബേബിയുടെ നിയമന അട്ടിമറി പുറത്തു കൊണ്ടുവന്നത് മീഡിയ വണ്ണായിരുന്നു. അനധ്യാപകനായിരുന്ന PK ബേബിയെ തസ്തിക അട്ടിമറിയിലൂടെ UGC ശമ്പളമുള്ള അസിസ്റ്റന്റ് പ്രൊഫസറാക്കാൻ സർക്കാരും സർവകലാശാലയും കൂട്ടുന്നതിനെ കുറിച്ചാണ് മീഡിയ വൺ വാർത്ത. PK ബേബിയുടെ നിവേദനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് ഭേദഗതി ചെയ്താണ് ഈ അട്ടിമറി നടത്തിയത്. വാർത്തയോട് പ്രതികരിച്ച് സർവകലാശാല നൽകിയ വിശദീകരണത്തിൽ ഒരിടത്തും സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടർ പോസ്റ്റ് അധ്യാപക പോസ്റ്റാക്കി മാറ്റാനുള്ള കാരണം വിശദീകരിക്കുന്നില്ല. വർദ്ധിച്ച ശമ്പള ബാധ്യതയുണ്ടാക്കിയ ഈ തീരുമാനം PK ബേബിയുടെ നിവേദനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു. ബേബിയുടെ നിവേദനത്തിന്റെ കാര്യവും അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർവകലാശാലയും അംഗീകരിക്കാനുള്ള കാരണവും വിശദീകരണത്തിലില്ല. ബേബിയുടെ യോഗ്യതയെക്കുറിച്ച് വാചാലമാകുന്ന വാർത്താക്കുറിപ്പ് സ്റ്റുഡൻസ് വെൽഫെയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 3 വർഷത്തെ അധ്യാപന പരിചയം വേണമെന്ന കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നു. സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ തസ്തിക അധ്യാപക പോസ്റ്റാക്കിയ ശേഷം ആ പോസ്റ്റ് പ്രത്യേകം വിജ്ഞാപനം ചെയ്തിട്ടില്ല. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് ഭേദഗതിയോടെ തസ്തിക മാത്രമല്ല തസ്തികയിലുള്ള വ്യക്തിയും സ്വാഭാവികമായി അധ്യാപക പദവിയിലെത്തുന്ന മറിമായമാണ് നടന്നത്. PK ബേബിക്ക് വേണ്ടി നടന്ന അട്ടിമറി ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സർവകലാശാല കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് വഴുതുകയാണ്. മീഡിയ വൺ, കൊച്ചി.